അനീമിയ അല്ലെങ്കിൽ വിളർച്ച സ്ത്രീകളിലും കുട്ടികളിലും വളരെ കോമൺ ആണ് സ്ത്രീകളിൽ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് അതായത് പതിനഞ്ചിൻ്റെയും നാൽപ്പത്തൊൻപത് വയസ്സിൻ്റെ ഇടയിലുള്ള സ്ത്രീകളിലും അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളിലും വളരെ കോമൺ ആണ് നമ്മുടെ രക്തത്തിൽ മൂന്ന് തരം കോശങ്ങളുണ്ട് അതിലൊന്നാണ് ചുവന്ന രക്താണുക്കൾ അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയും ഈ റെഡ് ബ്ലഡ് സെൽസിലുള്ള ഒരു പ്രോട്ടീൻ ഘടകമാണ് ഹീമോഗ്ലോബിൻ അപ്പോൾ ഈ റെഡ് ബ്ലഡ് സെൽസ് അഥവാ ആർ ബി സിയുടെയോ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് ിക്കാവുന്നത് സ്ത്രീകളിൽ ഒരു പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ പുരുഷന്മാരിൽ പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് ഹീമോഗ്ലോബിന്റെ അളവ് നോർമൽ ആയിട്ട് വേണ്ടത് അനീമിയ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ പ്രോപ്പർ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ന്യൂട്രിയൻസ് ന്യൂട്രൻസൊക്കെ പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്തില്ലെങ്കിൽ എച്ച് പി നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യാൻ വേണ്ടി വൈറ്റമിൻ എ ഫോളിക് ആസിഡ് വൈറ്റമിൻ ബി ട്വൽ ഇതൊക്കെ വളരെ അത്യാവശ്യമാണ് ഇതടങ്ങിയിട്ടുള്ള ഭക്ഷണം നമ്മുടെ ഡയറ്റിൽ കുറയുമ്പം അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ഡെഫിഷ്യൻസി കാരണം അനീമിയ വരാം ശരീരത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള രക്തസ്രാവം സംഭവിക്കുമ്പം അതായത് ഒരു സർജറിക്ക് ശേഷം ഉണ്ടാകുന്ന ബ്ലഡ് ലോസ് അല്ലെങ്കിൽ ഫീമെയിൽസിലാണെങ്കിൽ എക്സസീവ് ബ്ലഡ് ഫ്ലോ മെൻസസിൻ്റെ സമയത്ത് ഒരുപാട് ബ്ലഡ് ലോസ് സംഭവിക്കും അല്ലെങ്കിൽ ബോഡിയിൽ എവിടെയെങ്കിലും ഒരു നീർക്കെട്ടോ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷനോ വേറെ എന്തെങ്കിലും അണ്ടർലൈൻ ക്രോണിക് ഡിസീസസ് കാരണം ഈ ആർ ബി സിയുടെ ഉൽപ്പാദനത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പം അല്ലെങ്കിൽ ജനിതകമായിട്ട് അതിന്റെ ഷേപ്പിന് വ്യത്യാസം വരുമ്പം ഇങ്ങനെയൊക്കെ പല റീസൺസ് കൊണ്ട് അനീമിയ ഉണ്ടാക്കാം അതിൽ പ്രധാനപ്പെട്ട ഒരു റീസൺ ആണ് ഇപ്പം വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു റീസൺ ആണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ അതായത് ഇരുമ്പിന്റെ അളവ് കുറയുന്നത് കാരണം ഉണ്ടാകുന്ന അനീമിയ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് അയണ് വളരെ അത്യാവശ്യമാണ് അയൺ അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മൾ പ്രോപ്പറായിട്ട് കഴിച്ചിട്ടില്ലെങ്കിൽ ബോഡിയിൽ അത് പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്തില്ലെങ്കിൽ അതിൽ അയൺ ഡെഫിഷ്യൻസി കാരണമാണ് ഈ അനീമിയ ഉണ്ടാകുന്നത് അത് അതുകൂടാതെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇപ്പം ഫീമെയിൽസിലാണ് ഫീമെയിൽസിലാണെങ്കിൽ മെൻസസ് വളരെ ബ്ലീഡിങ് വളരെ പ്രൊഫ്യൂസ് ആണെങ്കിൽ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് അബോഷൻ സംഭവിക്കുമ്പം ഇനി അതുപോലെ പ്രഗ്നൻ്റ് ലേഡീസിൽ ഈ അയോണിൻ്റെ അളവ് അവരുടെ റിക്വയർമെൻറ്റ്സ് നോർമലുള്ള ലേഡീസിനേക്കാൾ കൂടും ഒരു മിനിമം ഒരു മുപ്പത് മില്ലിഗ്രാം ഡെയിലി അവർ എടുക്കണം അയാണ് ഫാമിലി ഹിസ്റ്ററി ഉള്ള ആളുകളിൽ അതുകൂടാതെ പെപ്റ്റിക് അൾസർ പൈൽസ് കൊളൈറ്റിസ് അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിൽ അനീമിയ ഒരു ലക്ഷണമായിട്ട് കാണാറുണ്ട് രക്തം കുറവുള്ള ആളുകളിൽ പ്രധാന സിംറ്റം എന്ന് പറയുന്നത് വിളർച്ച തന്നെയാണ് സ്കിന്നിൽ നിന്ന് വരുന്ന വിളർച്ച അതുപോലെ തന്നെ ചുണ്ടിനും വായിക്കാകത്തൊക്കെ വരുന്ന വിളർച്ച അതുകൂടാതെ അവർക്ക് ഭയങ്കര ക്ഷീണമാവും ക്ഷീണം തളർച്ച ഒരു ആലസ്യം ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാനുള്ള ശേഷി വളരെ കുറവായിരിക്കും ചില ആളുകളിൽ എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ ഒരു തല കറങ്ങുന്ന പോലെ തോന്നും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സേഷൻ ചെയ്യുമ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ ചെറുതായിട്ട് ശ്വാസം തടസ്സപ്പെടുന്നത് പോലെ തോന്നും ചിലപ്പോൾ നല്ല തലവേദന ഉണ്ടാകും കൈകാലുകൾക്ക് നല്ല തണുപ്പും മരവിപ്പും അനുഭവപ്പെടുന്നത് പോലെ തോന്നും ഫീമെയിൽസിൽ മെൻസ്ട്രൽ ഡിസ്റ്റർബൻസസ് കാണാൻ പറ്റും മലബന്ധം ഒരുപാട് സിവിയറാണ് ക്രോണിക് ആണെന്നുണ്ടെങ്കിൽ നെയിൽസിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും ചില ആളുകളിൽ പ്രത്യേകിച്ച് ഇത് പിക്ക് ഉണ്ടാക്കും അതായത് മണ്ണ് വരി തിന്നാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ ചോക്ക് തിന്നാൻ പേപ്പറൊക്കെ തിന്നാൻ അങ്ങനെ ഒരു ഒരു ന്യൂട്രീഷണൽ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ തിന്നാനുള്ള ആ ഒരു ടെൻഡൻസി കാണിക്കും ഇത് സിവിയറായി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ആറിൽ താഴെയായി കഴിഞ്ഞാൽ അത് ഹൃദയത്തെ വരെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഈ അയൺ എൻഡെഫിഷ്യൻസി അനിമയം കാണാറുണ്ട് അത് അവരുടെ സ്കൂൾ പെർഫോമൻസിനെ ബാധിക്കും അത് അവരുടെ ബിഹേവിയറിനെ ബാധിക്കും അവരുടെ സ്കിൽസിനൊക്കെ മോട്ടർ സ്കിൽസിനൊക്കെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിൽ അനിയമുണ്ടാവുകയാണെങ്കിൽ അത് അവരുടെ ഹെൽത്തിനെ ബാധിക്കും മാത്രമല്ല മാസം തികയാതുള്ള പ്രസവം സംഭവിക്കാനുള്ള ചാൻസും കൂടുതലാണ് അതുകൂടാതെ കുഞ്ഞിൻ്റെ ബർത്ത് വെയ്റ്റ് കുറയ്ക്കുകയും ചെയ്യും ഒരു പരിധിവരെ നമ്മൾ നമ്മുടെ ഭക്ഷണം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഡയറ്റിൽ അയേണ് അതുകൂടാതെ ഫോളിക് ആസിഡ് വൈറ്റമിൻ ബി ട്വൽവ് തുടങ്ങിയുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ അനീമിക് എന്ന് പറയുന്ന കണ്ടീഷൻ കുറേയൊക്കെ നമ്മൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഒരു അസുഖം കാരണം ഒരു ക്രോണിക് ഡിസീസ് കാരണം അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ കാരണോ ആണ് ഈ അനീമിക് ആവുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് ട്രീറ്റ് ചെയ്ത് തന്നെ റെഡിയാക്കി എടുക്കണം മെൻസ്ട്രൽ ഉള്ള ആളുകൾ അല്ലെങ്കിൽ പ്രൊഫ്യൂസ് ബ്ലീഡിംഗ് ഉള്ള ആളുകൾ അത് എന്തുകൊണ്ടാണ് ഒരു പരിഹാരം കണ്ടെത്തുകയും വേണം ഇതോടൊപ്പം തന്നെ അയൺ അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് എച്ച് ബിയുടെ അളവ് കൂട്ടാൻ സാധിക്കും അതിൽ പ്രധാനമായിട്ട് വരുന്നതാണ് റെഡ് മീറ്റ് അതായത് ബീഫ് മട്ടൺ അത് കൂടാതെ ചിക്കൻ എഗ് മത്സ്യങ്ങൾ നല്ലതാണ് പച്ചക്കറികൾ എടുത്ത് നോക്കുമ്പം ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് സോയാബീൻ ബീൻസ് പയറു വർഗ്ഗങ്ങൾ പരിപ്പ് വർഗ്ഗങ്ങൾ ഉറുമാമ്പഴം മത്തന്റെ കുരു അതായത് പംകിൻ സീഡ്സ് അത്തിപ്പഴം പാവയ്ക്ക ഈ വൈറ്റമിൻ സി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ അയേണ് അബ്സോർബ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ അയേണിൻ്റെ ഫുഡ് കഴിക്കുന്നതോടൊപ്പം തന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതൊന്നും കൂടെ ഹെൽപ്പ് ചെയ്യും വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുമ്പം ഓറഞ്ച് മോസമ്പി പപ്പായ നെല്ലിക്ക പൈനാപ്പിൾ പാഷൻ ഫ്രൂട്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ അയൺ അബ്സോർബ്ഷനെ തടയുന്ന കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട് പ്രത്യേകിച്ച് ചായ കാപ്പി ഈ ചായ കാപ്പിയിലൊക്കെ ടാനേറ്റ്സ് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ അയേൺ റിച്ച് ആയിട്ടുള്ള ഫുഡിൻ്റെ കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ അയൺ അബ്സോപ്ഷൻ അവിടെ നടക്കില്ല നമുക്ക് അങ്ങനെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുകയും ചെയ്യില്ല ചായ കാപ്പി കൂടാതെ വരുന്നതാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ഈ വീറ്റ് ബ്രെഡ് തുടങ്ങിയ പദാർത്ഥങ്ങൾ ഈ അയണടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിനോടൊപ്പം ചായ മാക്സിമം യൂസ് ചെയ്തിരിക്കുക ഒരു നാല് മണിക്കൂറിനൊക്കെ ശേഷം മാത്രം കുടിക്കുക അതുപോലെ കുട്ടികളിലാണെങ്കിലും അയൺ റിച്ച് റിച്ചായിട്ട് പറഞ്ഞ പോലത്തെ ഫുഡ് അവരെ കഴിപ്പിച്ച് ശീലിപ്പിക്കുക അതോടൊപ്പം തന്നെ വൈറ്റമിൻ സി റിച്ച് ഫുഡും അതിനോടൊപ്പം കൊടുക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് വിളർച്ച മാറ്റിയെടുക്കാൻ പറ്റും ഹോമിയോപ്പതിയിൽ രക്തക്കുറവിന് നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട് ബ്ലഡിൽ എച്ച് ബി യുടെ അളവ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് മെഡിസിൻസ് ഉണ്ട് ഞാൻ ഡോക്ടർ ഹിബാനാസർ സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ് ഒലിവ് ഹോമിയോപ്പതി ക്ലിനിക് കിഴ്ശേരി മലപ്പുറം താങ്ക് യു